തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കപ്പെടണം. അതിർത്തി കരാറുകളെ മാനിക്കപ്പെടണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകളാണിത്. ഇന്ത്യയും ചൈനയും അതിർത്തി തർക്കത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയും കിഴക്കൻ ലഡാക്കിൽ 4 വർഷമായി തുടരുന്ന സൈനിക തർക്കം അവസാനിപ്പിക്കാൻ ധാരണയിൽ എത്തുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ജയശങ്കറിന്റെ പരാമർശം. റഷ്യയിലെ കാസാനിൽ ബ്രിക്സ് ഔട്ട്റീച്ച് സെക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. കൂടാതെ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം ചൈനയെ വരെ വരുതിയിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ലഡാക്കിലെ ഗാൽവൻ മേഖലയിൽ ചൈന നടത്തിയ കടന്നുകയറ്റത്തിൽ നിന്നുള്ള പിന്മാറ്റമാകും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതിയ ധാരണയിലൂടെ ഉണ്ടാകാനിടയായിട്ടുള്ളത്. 2020 ഗാൽവൻ സംഘർഷത്തിനു ശേഷം 1000 ചതുരശ്ര കിലോമീറ്ററിലധികം കടന്നുകയറി 4 പോസ്റ്റുകളാണ് ചൈന സ്ഥാപിച്ചത്. അതിൽ നിന്നും എത്രത്തോളം പിന്മാറുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എന്നിരുന്നാലും തണുത്തുറഞ്ഞിരുന്ന നയതന്ത്ര നീക്കങ്ങളും ഉഭയകക്ഷി ചർച്ചകൾക്കും പുതിയ ധാരണ ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. റഷ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന ബ്രിക്സ് ഉച്ചകോടിയും ഈ ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചൈനയുടെ ആധിപത്യമാണ് ഉള്ളതെങ്കിലും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായും പങ്കെടുക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് അഭ്യർത്ഥിച്ചത് ഇന്ത്യയുടെ പ്രാധാന്യം കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകാം സേനാ പിന്മാറ്റത്തിന് ചൈന നിർബന്ധിതരായതും. ബ്രിക്സ് ഉച്ചകോടിയിൽ ഈ വിഷയം ഉയർന്നു വരാനിടയുണ്ടെന്നും അവർ കരുതിയിരിക്കും. അതേസമയം ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ നിന്ന് ടെന്റുകളും താൽക്കാലിക നിർമ്മാണങ്ങളും നീക്കം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം അവസാനിപ്പിക്കാൻ ധാരണയായി ഒരു ദിവസത്തിന് ശേഷമാണ് ഈ നീക്കം. ചൈനീസ് സൈന്യം പ്രദേശത്തെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചു. ഇന്ത്യൻ സൈന്യം കുറച്ച് സൈനികരെ പ്രദേശത്തു നിന്ന് പിൻവലിപ്പിച്ചു. 4-5 ദിവസത്തിനുള്ളിൽ ഡെബ്സാങ്ങിലും ഡോംചോക്കിലും പെട്രോളിംഗ് പുനരാരംഭിക്കും. 2020 ജൂൺ 15 ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ഇതേ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ചർച്ച ചെയ്തു. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി. 5 ശേഷം ആദ്യമായിട്ടായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തണമെന്ന് മോദിയും ആശയവിനിമയം ശക്തമാക്കണമെന്ന് ഷീ ജിൻ പിങ്ങും അഭിപ്രായപ്പെട്ടിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള മോദിയുടെ നിർദ്ദേശം ഷീ ജിൻ പിങ് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പ്രധാനമായും 4 തലങ്ങളിൽ പ്രസക്തിയുണ്ട്. 1-ാമത്തേതും ഏറ്റവും പ്രധാനമായത് ചൈനയുടെ ആർക്കും വഴങ്ങാത്ത സ്വഭാവത്തിനുമേൽ ഇന്ത്യയുടെ വിജയമാണ്. 4 വർഷമായി തുടരുന്ന കയ്യേറ്റ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ടു പോകുന്നു. ഇത് തീർച്ചയായും നയതന്ത്രത്തിലും സൈനിക തലത്തിലും ഇന്ത്യ തുടർന്നു വന്ന ശക്തമായ പ്രതിരോധത്തിന്റെ വിജയമാണ്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.